M4TECH-ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടയർ വെച്ചിട്ടുള്ള അക്വേറിയമാണ്. നമ്മുടെ കേരളത്തിൽ ഈ ഒരു ട്രെൻഡ് കുറച്ച് നാൾക്ക് മുമ്പേ വന്നതാണ്. പക്ഷെ നമ്മളിന്ന് ചെയ്യുന്നത് അതിലും വ്യത്യസ്തമായിട്ട് വലിയൊരു ടയറിലാണ് നമ്മളിന്ന് അക്വേറിയം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മൾ സാധ്യത ചെയ്യുന്നത് കാറിൻ്റെ ടയറിലൊക്കെയാണ്. അതിൽ ചെയ്തിട്ട് രണ്ട് ഗ്ലാസ്സൊക്കെ കൂട്ടിച്ച് നല്ല അടിപൊളി ഗോൾഡ് വിഷനെയും കുഞ്ഞുമീനെയൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് തന്നെ നമ്മളിന്ന് വലിയൊരു ടയറിൽ, അതായത് JCB ടയറിലാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. സക്സസ് ആവുക കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ടയറിൽ നമ്മൾ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. മച്ചാമാരെ, നമ്മുടെ ഈ ഒരു ടയറിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് തള്ളിക്കൊണ്ട് പോകാൻ നല്ലൊരു പണിയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളൊരു ടയറാണ്. അപ്പോൾ ഈ ഒരു ടയറിലാണ് നമ്മുടെ അക്വേറിയം നമ്മളിന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ട, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ മച്ചാമാരെ, ഇനി നമ്മുടെ ടയർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. മച്ചാമാരെ, നമ്മുടെ ടയർ നമ്മൾ കൊണ്ടുപോയിട്ട് കഴുകി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ ടയറിൻ്റെ ഉള്ളിൽ കയറിയ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, ആളുടെ ഒരു ആഗ്രഹമില്ലെന്ന് ചോദിച്ചിട്ട് നമ്മൾ ടയറിൻ്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുവന്നു. എങ്ങനെയുണ്ടോ, അടിപൊളി സംഭവം എന്തേ, നമ്മൾ ഇനി നല്ല രീതിക്ക് ഇത് ക്ലീൻ ചെയ്ത് എടുക്കണം. മതിയല്ലടാ, കൊച്ചി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. എന്താ നിന്ന് കറങ്ങണേ? ഒന്നില്ല. അയ്യോ, പ്രവീൺ ബച്ചാന്തി അവിടെ നിന്ന് കറങ്ങിയാണ്. ഒരു രക്ഷയില്ല കോമഡിക്കാരൻ. എങ്ങനെയുണ്ടായി ഉള്ളിലത്തെ എക്സ്പീരിയൻസ് പറ? അടിപൊളിയായിരുന്നു. അടിപൊളി. പക്ഷെ അവരെ പിന്നെ നമുക്ക് ടയർ നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ ടയർ കഴുകി എടുക്കണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല. അപ്പൊ ആദ്യം മൊത്തം ഒന്ന് കുളിപ്പിച്ച് കഴുകിയെടുക്കണം. നമ്മുടെ ടയർ കഴുകിയെടുക്കണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം ഉരച്ചൊരച്ച് ചെളിയൊക്കെ കളഞ്ഞെടുക്കണം. എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഒന്ന് കുളിപ്പിക്കണം അവനെ. ഇന്നൊക്കെ അവൻ്റെ ഉപ്പാടെ ഇളകുന്നു മൊത്തം കഴുകി വരുമ്പോൾ. നമ്മുടെ ടയർ മൊത്തം ഒരുവിധം കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സോപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പ്രഷർ വാഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി സുത്തര കുട്ടപ്പനാക്കി എടുക്കണം. ഇനി നമ്മുടെ പ്രഷർ വാഷ് വെച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കാൻ പോകുന്ന ടയറിനെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 20 മിനിറ്റത്തെ ക്ലീനിങ്ങിന് ശേഷം നമ്മുടെ ടയർ നല്ല സുന്ദര കുട്ടപ്പനായിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടണം ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. നമ്മുടെ ടയർ നമ്മൾ കഴുകി ഉണക്കാൻ വെച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ടയർ നോക്കിയാണെങ്കിൽ ഓൾറെഡി ഇതേ കുറച്ച് കീറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടി നോക്കിയിട്ടാണ് നമ്മൾ ഹോള് സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ചതുരാകൃതിയിൽ നമ്മൾ ജസ്റ്റ് ചോക്ക് എടുത്ത് വരയ്ക്കുകയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചതുരാകൃതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും കട്ടിയുള്ള ടയർ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു കട്ടിംഗ് മെഷീൻ എന്തായാലും വേണം. അല്ലെങ്കിൽ നമ്മൾ ഹാക്സോ ബ്ലേഡ് ഒക്കെ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നടക്കില്ല. അപ്പോൾ ഇതേ നല്ലൊരു കട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടർ വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ടർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിൽ ഒരു കറക്കത്തോടി വേണം. എന്നാലേ നമുക്ക് ടയർ മര്യാദയ്ക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ നേരത്തെ വർക്കിന് ശേഷം നമ്മുടെ ടയർ ഇതേ നമ്മൾ അരിഞ്ഞ് എടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഹോളി കൂടെയാണ് നമ്മൾ ഇനി നമ്മുടെ മീൻ ഇടാനോ അതുപോലെ വെള്ളം ഒഴിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മുടെ ടയറൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഏകദേശം ഈ ഒരു പരിവാഹം നമ്മൾ തൊടുമ്പോടെയൊക്കെ കണ്ട നല്ല ടാറ് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നമ്മുടെ കൈയുടെ അവസ്ഥ ഉണ്ട്, നല്ല കരി പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് കഴുകി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം കയ്യിൽ. മച്ചാൻ മാരി, ഇപ്പോൾ നമ്മുടെ ടയറിൽ നമ്മൾ ഹോളിട്ടു, അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് സൈഡ് അടയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അക്രിലിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഒരു ടയറിൻ്റെ സർക്കിളിനനുസരിച്ചുള്ള അക്രിലിക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലേസർ കട്ട് ചെയ്തെടുത്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു സൈഡിലത്തെ സ്റ്റിക്കർ പീൽ ചെയ്ത് കളയണം. ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. രണ്ട് സൈഡിൽ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സൈഡിലാണ് നമ്മൾ ഈ പൊളിച്ച് കളയുന്നത്. നമുക്ക് വേണമെങ്കിൽ അക്രിലിക്കിന് പകരം ചില്ല്, സാധാ ചില്ല് യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയും പൈസ വരില്ല, ഇതിന് ഇത്തിരി പൈസ വരും ചില്ലിനേക്കാളും. അതാകുമ്പോൾ പക്ഷേ നമ്മൾ നല്ലോണം കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം ഇത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യത വരും. അതായത് നമ്മുടെ സാധാ ചില്ലാകുമ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ പൊട്ടേ കാര്യങ്ങളൊന്നുമില്ല. സേഫ്റ്റി ഉണ്ട് കൂടുതലായിട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ.
നമ്മുടെ സൈഡിലത്തെ സ്റ്റിക്കർ ഒക്കെ നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോ ഈ ഒരു സൈസ് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. കറക്റ്റ് നമ്മുടെ ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് നേരെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇനി ഒട്ടിക്കലിന്റെ പരിപാടി നോക്കാം നമുക്ക്. നമ്മൾ ഒട്ടിക്കാനായിട്ട് സിലിക്കനാണ് എടുത്തിരിക്കുന്നത്. സിലിക്കൺ നമ്മുടെ ഗണ്ണിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ വെതറിന്റെ സിലിക്കനാണ്, നമ്മുടെ അക്വറിയ കൂട്ടിക്കുന്ന സിലിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ ടയറിന്റെ ഇത് കണ്ടാവും. ഈ ഒരു സർഫസിൽ നല്ലോണം ക്ലീൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ആ ഒരു വെട്ടിൽ നമ്മൾ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് പോവാം. ഇപ്പൊ മൊത്തം ചുറ്റിയെത്തിക്കുമ്പോഴേക്കും ടൈം ഒരു വിധം എടുക്കുന്നു തോന്നുന്നേ. നമ്മുടെ ടയറിന്റെ വട്ടം നമ്മളത് ചുറ്റി സിലിക്കൺ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തായിട്ട് നമ്മുടെ ഗ്ലാസ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ അതേ നമ്മുടെ ഗ്ലാസ് എടുത്ത് നൈസായിട്ട് ഇതിനോട് ചേർത്ത് വട്ടം എത്തിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അടിപൊളി. അപ്പൊ അതേ നമ്മുടെ അക്രിലിക്കിന്റെ ഷീറ്റ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് നേരെ ഇതിന്റെ മുകളില് വെച്ച് നല്ലോണം അമർത്തി കൊടുക്കുക. കണ്ടോ നല്ല അടിപൊളിയായിട്ട് അമർത്തി എല്ലായിടത്തേക്കും ഇങ്ങനെ ചാടിച്ച് ചാടിച്ച് കൊണ്ടുവരണം. ഇനി നമ്മൾ ഒട്ടിച്ചതിന്റെ ഗ്യാപ്പിലായിട്ട് ദേ ഇവിടേക്ക് ഒന്ന് സിലിക്കൺ ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. ആ ഒരു സീലിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, സീല് നല്ലോണം സീലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ടയറിന്റെ വട്ടത്തിന് ചുറ്റും ഗ്ലൂ അടിച്ചു, നമ്മുടെ ചില്ലൊക്കെ വെച്ചു, സൈഡിൽ പശ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ ടച്ച് ആയിട്ട് നമ്മൾ അതിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളതേ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും മുകളിൽ ടോപ്പിൽ നമ്മൾ അടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ശരിക്കും അമർത്തി ഇങ്ങനെ തേമ്പി കൊടുക്കാം. അപ്പോൾ ശരിക്കും എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മച്ചമാരെ, അപ്പോൾ നമ്മുടെ ടയറിൻ്റെ ഒരു സൈഡിൽ നമ്മളത് നമ്മുടെ ഫൈബർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം സെറ്റിംഗ് ടൈം കൊടുക്കണം. അപ്പോൾ ഇന്ന് നൈറ്റ് മൊത്തം ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നാളത്തേക്ക് ആകുമ്പോൾ ഈ ഒരു സൈഡ് സെറ്റായി ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവാനായിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു വെയിറ്റ് നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുക. കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ റിമ്മാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഓവർ നൈറ്റ് ഇരുന്ന് നാളെ കാലത്താവുമ്പോഴേക്കും സംഭവം സെറ്റായി ഉണ്ടാവും. അപ്പോൾ അടുത്ത സൈഡ് നമ്മൾ ഒട്ടിക്കുന്നത് നാളെയാണ്. അപ്പോൾ അത്ര നേരം നമുക്ക് ബ്രേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമായിക്കാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഒട്ടിച്ച് വെച്ചായിരുന്നു. ഇതിപ്പോൾ ഒരു ദിവസം സെറ്റായിട്ടുണ്ട്, നല്ല ബലായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടയർ ഒന്ന് തിരിച്ചു വിടണം നമുക്ക്. അപ്പോൾ ഇപ്പോഴത്തെ ടയർ ഒട്ടിക്കാനായിട്ട് ടയർ ആകുന്നത് തിരിച്ചിട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ അവിടെ അടിച്ചു കൊടുത്ത പോലെ തന്നെ ഈ സൈഡിലും ഇനി സിലിക്കൺ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്ലൂ ഒരു വിധം അടിച്ച് എത്താറായി. ഇവിടേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഗ്ലാസ് എടുത്ത് വെക്കണം കേട്ടോ. അധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഇത്തിരി കുറേ. ഇനി നമ്മുടെ ഗ്ലാസ് എടുത്ത് നമ്മൾ നേരെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അക്രിലിക്കിൻ്റെ ഒരു ഗ്ലാസ് എടുത്ത് നേരെ നമ്മുടെ ടയർ മേക്ക് നൈസായിട്ട് വെച്ച് കൊടുക്കുക. അടിപൊളി വേണ്ട, എല്ലായിടത്തും ഇനി നല്ല അടിപൊളിയായിട്ട് ഞെക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ അക്രിലിക്കിൻ്റെ ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ സെറ്റ് ആവാനായിട്ട് നമ്മൾ ഒരു ദിവസം കൊടുക്കണം, നമ്മുടെ മറ്റേ സൈഡ് കൊടുത്ത പോലെ. അപ്പോൾ വെയിറ്റ് നേരത്തെ കയറ്റി വെച്ചാൽ നമ്മളിത് നമ്മുടെ റിമ്മ് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പണി നാളെയാണ് വരുന്നത്. അപ്പോൾ അത്ര നേരം നമുക്ക് പിന്നെയും വെയിറ്റ് ചെയ്യണം. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ചു, രണ്ട് സൈഡ് ഒരേ ദിവസം വെച്ച് നമ്മൾ ഉണങ്ങാൻ കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റിക്കർ നമ്മൾ പീൽ ചെയ്ത് കളയാൻ പോവാണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. പിന്നെ മുകളിലത്തെ സ്റ്റിക്കർ ഒട്ടി വന്നിരിക്കുന്നത് നമുക്ക് പീൽ ചെയ്ത് കളയാം. ഇപ്പോൾ അടിവശത്തെ സ്റ്റിക്കർ നമ്മൾ നേരത്തെ പൊളിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ മുകളിലത്തെ മാത്രമേ പൊളിക്കാനുള്ളൂ. ഇപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞ് കാണാൻ പറ്റും, അടിയിൽ നിലം കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്റ്റിക്കറൊക്കെ പൊളിച്ചു കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു അക്രിലിക് ഷീറ്റിൻ്റെ ഒരു ചെറിയ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെൽഫ് സ്ക്രൂവും വാഷറും ഇട്ട് ചുറ്റും അടിച്ചു കൊടുത്തേക്കാണ്. ഇത് നമ്മുടെ അക്രിലിക് മേക്ക് കയറ്റിയിട്ടില്ല, സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളത്തിൻ്റെ ഓവർ പ്രഷർ വന്നിട്ട് പെട്ടെന്ന് സിലിക്കൺ വിട്ട് നമ്മുടെ ഗ്ലാസ് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. മച്ചാൻ പറയാം, അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പരിപാടിയൊക്കെ ഒരു വിധം സെറ്റായിട്ടാണ്. നമ്മുടെ അക്വേറിയം മേക്കിംഗ് വേണമെങ്കിൽ കഴിഞ്ഞെന്ന് പറയാം. ഗ്ലാസ് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മുടെ ടയറൊക്കെ ഇതേ നേരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതേ കാണുന്നതാണ്. സംഭവം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വെക്കാൻ പോവാണ്, ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ആ വെള്ളം ഇട്ടേക്കണം. ഇതിൽ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ പോകാനായിട്ട്, എന്നിട്ട് അത് ക്ലീൻ ചെയ്യും. സംഭവം കാണുന്നൊന്നുമല്ല, മൊത്തം ഉണ്ടാക്കിയൊരു കളറാവട്ടാ. അപ്പം നമ്മളതേ നല്ല കിണർ വെള്ളം ഇട്ട് ഒഴിച്ച് വെക്കുന്നേ, എന്നാലേ സംഭവം സെറ്റാവുള്ളൂ. ഇത് ഫില്ലായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അത്ര നേരം നമുക്ക് ഈ ഹോസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം. നമ്മുടെ ചെറിയ ഹോസ് ഇട്ടിട്ടെന്ന് അറിയാൻ കുറെ ടൈം എടുക്കണം. അപ്പൊ നമ്മളതേ വലിയ ഹോസ് വെച്ചേക്കാണ്. ഇതാകുമ്പോൾ വെള്ളം പെട്ടെന്ന് വരുമല്ലോ. അതേ നിറഞ്ഞ് ഡീ ലെവൽ ആയിട്ടുണ്ട്. ഇതുവരെ ലീക്കോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, പൊളിഞ്ഞു പോന്നിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത്. മച്ചമാരി, ഇപ്പൊ നമ്മുടെ ടയർ നമ്മുടെ മുക്കാഭാഗം നിറച്ചു. മുക്കാഭാഗം അല്ലേ ഇപ്പൊ ഒരു നിന്ന് അറിയാറായി.
അക്വേറിയം സംഭവം പണിപാളി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നായില്ല. എന്നാലും സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് മനസ്സിലാക്കി വന്നൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഒരു ടയറിൽ ചെയ്തു നോക്കണം എന്നുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ കാരണം സംഭവം ഫ്ലോപ്പായി പോയി. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് വിടുമെന്നല്ല കേട്ടോ. ഈ സംഭവം നമ്മൾ ഒന്നുകൂടി ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, അത് പോരായിപ്പോൾ. അപ്പോൾ ഇതെങ്ങനെയുള്ള റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതിലെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ വരുമ്പോൾ അടിയിലത്തെ വശം ആദ്യം ബൾജ് ചെയ്ത് വരും. ആ ബൾജ് ചെയ്ത സമയത്ത് നമ്മുടെ സിലിക്കണൊക്കെ നമ്മൾ ഒട്ടിച്ചേർന്നത് വിട്ട് വിട്ട് പോയിട്ടാണ് ലീക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വെച്ചാമാരെ ഇന്നത്തെ ഈ ഒരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴേലും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സക്സസ് ആവണമെന്നില്ല. അപ്പോൾ നമ്മുടെ തെറ്റുകളിന്നും പോരായ്മകളിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഒരു ഊർജ്ജം കൊണ്ട് എഴുന്നേറ്റ് വരേണ്ടത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലെടുത്താൽ മതി മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് M4TECH യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ശാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. I don't need to tell you that it's over. And I know if I come any closer.